ക്രിസ്ത്യൻ സമുദായ സംഘടനകൾ കഴിഞ്ഞ ദിവസം നടത്തിയ മീറ്റിംഗിന് ശേഷം സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്ത വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഐക്യകണ്ഠേന നൽകിയ നിവേദനം പ്രേക്ഷകരുടെ അറിവിലേക്ക്. ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷമായിരുന്നിട്ടും അർഹമായ യാതൊരു ആനുകൂല്യങ്ങളും ഇതുവരെ കിട്ടാത്ത കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ ശക്തമായ വികാരത്തിന്റെ ഒരംശം മാത്രമാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധിയിലൂടെ ഞങ്ങൾ നേടിയെടുത്തത്. മുസ്ലിം സമുദായം കാലാകാലങ്ങളായി കൈയടക്കി തന്നിഷ്ടം പോലെ വാണിരുന്ന ന്യൂനപക്ഷ വകുപ്പ് സംസ്ഥാനത്തിന്റെ നികുതിപ്പണത്തിൽ നിന്നും കേന്ദ്ര സർക്കാരിൽ നിന്നും അഞ്ചു ന്യൂനപക്ഷങ്ങൾക്ക് അർഹമായത് മുഴുവൻ മുസ്ലിം സമുദായത്തിന് മാത്രമാക്കി മാറ്റുകയായിരുന്നു. കെ ടി ജലീൽ എന്ന പഴയ സിമി പ്രവർത്തകർ ന്യൂനപക്ഷ മന്ത്രിയായതോടുകൂടി ഇരുളിന്റെ മറവിൽ മറ്റു ന്യൂനപക്ഷങ്ങളെ തമസ്കരിക്കാനുള്ള നിഗൂഢ പദ്ധതികൾ ആസൂത്രിതമായി നടപ്പിലാക്കുകയായിരുന്നു. ലത്തീൻ കത്തോലിക്കർക്കും പരിവർത്തിത ക്രിസ്ത്യാനികൾക്കും ദളിതർക്കും ഇതുവരെ നൽകിയിരുന്ന എല്ലാ ആനുകൂല്യങ്ങളും നൽകുന്നതോടൊപ്പം തന്നെ 80-20 എന്ന അനുപാതം നിർത്തലാക്കി എല്ലാ ക്രിസ്ത്യാനികൾക്കും അർഹമായ പ്രാതിനിധ്യം നൽകുക. ഞങ്ങൾ ഇതിനോടൊപ്പം ആവശ്യപ്പെടുന്നവ ഞങ്ങൾക്ക് അർഹമായതും ഉടനടി പുനഃസ്ഥാപിച്ചു നൽകേണ്ടതുമാണ്. ഇതിനെതിരെ നിൽക്കുന്ന എല്ലാ രാഷ്ട്രീയ കക്ഷികളെയും ക്രിസ്തീയ വിഭാഗങ്ങളുടെ പൊതുശത്രുവായി കണ്ട ശക്തമായ പ്രതികരണങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഞങ്ങൾ തുടക്കമിടും. ഇത് ഞങ്ങൾക്ക് അർഹമായതും ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നതുമായ ആനുകൂല്യങ്ങൾക്കായുള്ള ശക്തമായ ആവശ്യമാണെന്ന് മനസ്സിലാക്കുക. 80-20 അനുപാതം നിർത്തലാക്കിയ വിധി ഉടൻ നടപ്പിലാക്കുക. കഴിഞ്ഞ 10 വർഷമായി ക്രിസ്ത്യാനികൾക്ക് നഷ്ടമായ അർഹമായ ആനുകൂല്യങ്ങൾ മുൻകാല പ്രാബല്യത്തോടെ പുനഃസ്ഥാപിക്കുക. EWS ശക്തമായി നടപ്പിലാക്കുക. ന്യൂനപക്ഷ വകുപ്പിൽ കെ ടി ജലീൽ ഇരുട്ടിന്റെ മറവിൽ നടത്തിയ മാറ്റം മറ്റൊരംഗം എന്നത് ഒരു അംഗമെന്ന് തിരുത്തിയത് ഈ നിയമസഭാ സമ്മേളനത്തിൽ തന്നെ പുനഃസ്ഥാപിക്കുക. ജെ ബി കോശി കമ്മീഷന് എത്രയും പെട്ടെന്ന് ഓഫീസ് അനുവദിക്കുക. മതിയായ സ്റ്റാഫിനെ നൽകുക. ന്യൂനപക്ഷ വകുപ്പിന്റെ ജില്ലാതല സമിതികളിൽ ക്രിസ്ത്യാനികൾക്ക് അർഹമായ പ്രാതിനിധ്യം ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ നൽകുക. മദ്രസ അധ്യാപകർക്ക് ന്യൂനപക്ഷ വകുപ്പ് വഴി നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളും ലോണുകളും ക്രിസ്തീയ വിഭാഗങ്ങളുടെ മതബോധന അധ്യാപകർക്ക് ഉപദേശികൾക്ക് ഉടനടി നൽകുക. ന്യൂനപക്ഷ വകുപ്പിൽ 10 വർഷമായി നടന്നുവരുന്ന അനധികൃത നിയമനങ്ങൾ 99% മുസ്ലിം സ്റ്റാഫ് നിർത്തലാക്കി ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് അർഹമായ പ്രാതിനിധ്യം 1 മാസത്തിനകം നൽകുക. ലത്തീൻ കത്തോലിക്കർക്കും പരിവർത്തിത ക്രിസ്ത്യാനികൾക്കും ദളിതർക്കും ഇതുവരെ നൽകിയിരുന്ന എല്ലാ ആനുകൂല്യങ്ങളും നൽകുന്നതോടൊപ്പം തന്നെ 80-20 എന്ന അനുപാതം നിർത്തലാക്കി എല്ലാ ക്രിസ്ത്യാനികൾക്കും അർഹമായ പ്രാതിനിധ്യം നൽകുക. മേൽപ്പറഞ്ഞത് ക്രിസ്തീയ സമൂഹത്തിന്റെ ശക്തമായ വികാരമാണ് ഞങ്ങൾ ഈ നിവേദനത്തിലൂടെ രേഖപ്പെടുത്തുന്നത്. അതിനാൽ ഈ കാര്യങ്ങളിൽ ക്രിസ്തീയ സമൂഹത്തിന്റെ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് ന്യായവും ഉചിതവുമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ക്രിസ്ത്യൻ സംഘടനകളുടെ സംയുക്ത സമിതി.